സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സി പ്രോഗ്രാമിൽ ഒരു ബേസിക് കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം സോ നമ്മൾ രണ്ട് നമ്പർ കൂട്ടാനോ കുറക്കാനോ അല്ലെങ്കിൽ ഗുണിക്കാനോ ഹരിക്കാനോ ഉള്ള ഒരു കാൽക്കുലേറ്റർ ആണ് സോ നമ്മൾ ആദ്യമായി രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു നം വൺ അതുപോലെ നം ടു എന്ന് പറയുന്ന രണ്ട് ഇൻഡിജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പ്രിന്റ് ഓഫ് ഉപയോഗിച്ച് എൻറ്റർ ദ നമ്പർ വൺ യൂസർ ഇൻപുട്ട് കിട്ടുന്നതിന് വേണ്ടി എൻറ്റർ ദ നമ്പർ വൺ യൂസർ ഇൻപുട്ട് കിട്ടുന്നതിന് വേണ്ടി എൻറ്റർ ദ നമ്പർ വൺ എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു സ്കാന് ഉപയോഗിച്ച് നമ്മളത് റീഡ് ചെയ്യുന്നു പെർസെൻറ്റേജ് ഡി പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നു അത് നമ്മൾ ആംബേഴ്സെൻ്റ് ഉപയോഗിച്ച് നമ്മൾ വണ്ണിലോട്ട് സ്റ്റോർ ചെയ്യുന്നു സെയിം കോഡ് നമ്മൾ കോപ്പി ചെയ്ത് നമ്പർ നമ്പർ ടുവിൻ്റെ ഡാറ്റ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എൻറ്റർ ചെയ്യുന്നു സോ എൻ്റത് നമ്പർ ടു പേഴ്സൻറ്റേജ് ഡി അത് നമ്പർ ടുവിലോട്ട് നമ്മൾ സേവ് ചെയ്യുന്നു ശേഷം ഇതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു സോ നമ്മൾ പ്രിൻ്റ് ഓഫ് ഉപയോഗിച്ച് നമ്മുടെ പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നു പ്രസൻറ്റേജി ടി കോമ നമുക്ക് നേരത്തെ ചെയ്ത പോലെ റിസൾട്ട് എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കി നം വൺ പ്ലസ് നം ടു എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ നം വൺ പ്ലസ് നം ടു എന്ന് എൻറ്റർ ചെയ്യാം ശേഷം ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി നമ്മോട് നമ്പർ വൺ എൻറ്റർ ചെയ്യാൻ ചോദിക്കുന്നു ഞാൻ ആദ്യം ടെൻ എന്ന് പറയുന്ന നമ്പർ എൻ്റർ ചെയ്യുന്നു അതുപോലെ നമ്പർ ടു എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു ഞാൻ ഫൈവ് എൻ്റർ ചെയ്യുന്നു സോ ദ ആൻസർ ഈസ് ഫിഫ്റ്റീൻ അതായത് നമ്പർ വണ്ണും നമ്പർ ടൂവും കൂട്ടിയിട്ടുള്ള ഒരു തുക നമ്പർ ഫിഫ്റ്റീൻ നമുക്കിവിടെ ലഭിക്കുന്നു സോ അതുപോലെ നമുക്ക് ഇത് ഒരു സംഖ്യയിൽ നിന്ന് മറ്റു സംഖ്യ കുറക്കാനാണെങ്കിൽ നമുക്കിത് ഇവിടെ ജസ്റ്റ് നമ്മുടെ സൈൻ മാറ്റി കൊടുത്താൽ മതി ഞാൻ മൈനസ് സൈൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു വേണമെങ്കിൽ നമുക്കൊരു സ്ലാഷ് സ്ലാഷണം കൊടുക്കാം ശേഷം ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളോട് നമ്പർ നമ്പർ വൺ ചോദിക്കുന്നു ഞാൻ ട്വൻറ്റി എൻറ്റർ ചെയ്യുന്നു അതുപോലെ നമ്പർ ടു ചോദിക്കുന്നു തേർട്ടി എൻറ്റർ ചെയ്യുന്നു സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദ ആൻസർ ഈസ് മൈനസ് ടെൻ എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് ലഭിക്കുന്നു സോ നിങ്ങൾക്കത് ഡെസിമൽ നമ്പർ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ഈ വേരിയബിൾ ടൈപ്പ് ഫ്ലോട്ടോ അല്ലെങ്കിൽ ഡബിൾ ലോക്കോ മാറ്റുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് പ്ലേസ് ഹോൾഡർ പെർസെൻറ്റേജ് എഫിലോ ഫ്ലോട്ട് ആണെങ്കിൽ പേഴ്സൻറ്റേജ് എഫിലോട്ടും ഡബിൾ ആണെങ്കിൽ പേഴ്സൻറ്റേജ് എൽ എഫിലോട്ടും മാറ്റുക